നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുവാൻ മറക്കരുതേ. ചില നാളുകാർ വളരെ കൂർമ്മബുദ്ധിക്കാരാണ്. ഇവരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ ചോദിക്കല്ലേ, ചക്കയാണോ ചൂന്ന് നോക്കാൻ? ശരിയാണ്, ചില നക്ഷത്രക്കാർ അങ്ങനെ തന്നെയാണ്. അവരെ മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. പണ്ടുള്ളവർ ചോദിക്കുന്നത് പോലെ ചക്കയാണോ ചൂന്ന് നോക്കാൻ, ഇവരെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് തന്നെ. ഒരു തരത്തിലും പിടി തരത്തില്ല ഈ നക്ഷത്രചാർ ജാതകർ. എല്ലാ കാര്യത്തിനും ഒരു ഒളിവ് കള്ളത്തരം ഇവരുടെ മേലെപ്പോഴും ഉണ്ടാകും. ഈ കള്ളത്തരങ്ങൾ ഇവരെ കൊണ്ടെത്തിക്കുന്നത് പടുകുഴിയിലാവും. ഈ നക്ഷത്രക്കാർ ശ്രീലങ്കയിൽ പോവുകയാണെങ്കിൽ പറയും അമേരിക്കയിലെന്ന്. ഇവരെ വിശ്വസിക്കാനും മനസ്സിലാക്കാനും അല്പം പാടുപെടുക തന്നെ ചെയ്യും. ആരാണ് ഈ നക്ഷത്രക്കാർ? ഇവർക്ക് ഇങ്ങനെയൊരു അതിബുദ്ധി ഉണ്ടോ? ശരിയാണ്, അവർക്ക് അല്പം മുൻചുണ്ടി കൂടുതലാണ്. ഇവർക്ക് ഇത്തിരി അഹങ്കാരവും കൂടുതലാണ്. ഇവർക്ക് ഇവരുടേതായ ഒരു ബുദ്ധിയുണ്ട്. എല്ലാം ഇവർ തന്നെ എന്ന ഭാവവുമുണ്ട്. ആ നക്ഷത്ര ജാതകർ ആരാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരിക്കലും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള, ചക്കയായിരുന്നുവെങ്കിൽ ചൂന്നു നോക്കാമായിരുന്നു, പക്ഷേ ഈ നക്ഷത്രക്കാരെ മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ട് തന്നെ. അല്പഭാഗ്യശാലികളായ, ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തുന്ന, കൊല്ലത്തു പോയാൽ കൊച്ചി പോയി എന്ന് പറയുന്ന ആ നക്ഷത്ര ജാതകർ ഇവരാണ്. കാർത്തിക, മകേരം, പുണർദം, ഐല്യം, രേവതി. ഈ നക്ഷത്ര ജാതകരെ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കരുത്. ഇവർ കൂർമ്മബുദ്ധിക്കാരാണ്. ഇവർ വളരെയേറെ സ്വാർത്ഥരാണ്. അവരുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ നന്നായി പടപൊരുതുകയും അത് നേടിയെടുക്കുവാൻ അവരുടെ കൂർമ്മബുദ്ധി അവരെ സഹായിക്കുകയും ചെയ്യും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.